പെട്ടെന്ന് 8-10 ലക്ഷം റുപ്യന്റെ ആവശ്യം വന്നപ്പോ അതാ നല്ലതെന്ന് തോന്നി. ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാതെയും കഴിയും, ഷെയർ ഹോൾഡേഴ്സിന് അതൊരു ഉപകാരമാവുകയും ചെയ്യും. വളരെ നല്ല കാര്യം. അല്ല, 1 ലക്ഷത്തിന് മാസത്തിൽ എന്ത് കിട്ടും? അത് മുൻകൂട്ടി പറയാൻ കഴിയില്ല. ഒന്നാമത് ഈ പദ്ധതി തുടങ്ങിയിട്ടേ ഉള്ളൂ. സമയാസമയം കണക്കുകൾ പരിശോധിച്ച് ലാഭം നോക്കി ഷെയറുകാർക്ക് വിധിച്ചു കൊടുക്കും. എന്നാലും ഇപ്പോൾ അവസ്ഥ വെച്ച് 1 ലക്ഷത്തിന് മാസത്തിൽ മോശമല്ലാത്ത സംഖ്യ കിട്ടൂലേ? അതല്ല ഞാൻ പറഞ്ഞത്, ഒന്നും മുൻകൂട്ടി പറയാൻ പറ്റില്ല എന്ന്. അല്ല, അതെ അതെ, ഞാൻ പറഞ്ഞതേ ഗൾഫിലുള്ള എന്റെ മക്കളെ ഒന്ന് വിളിച്ച് പറഞ്ഞാലേ 4-5 ലക്ഷം ഉറപ്പ് കിട്ടാൻ ഒരു പണിയില്ല. അത് ഞാൻ അനക്ക് തന്നാല് അനക്കൊരു ഉപകാരമാകുകയും ചെയ്യും. അതുകൊണ്ടാ ലാഭത്തിനെ പറ്റി ഇങ്ങനെ ചോദിക്കണതേ. അപ്പോ 5 ലക്ഷത്തിന് മാസത്തിൽ എന്ത് ലാഭം തരുമെന്ന് ഈ ഒന്ന് ആലോചിച്ച് പറഞ്ഞുതരണം. ശരി. അല്ല, ഞാനീ തരുന്ന 5 ലക്ഷേ ഞമ്മക്ക് എപ്പോ വേണമെങ്കിലും തിരിച്ചു കിട്ടുമല്ലോ. കച്ചവടം നല്ല നിലക്ക് പോകുന്നുണ്ടെങ്കിൽ തിരിച്ചു കിട്ടും. കച്ചവടം നഷ്ടത്തിലാണെങ്കിൽ ഷെയറുകാരൻ നഷ്ടം സഹിക്കേണ്ടി വരും. അതെങ്ങനെയാ നമുക്ക് ശരിയാവുക? ശരിയാവില്ലെങ്കിൽ വേണ്ട. അല്ല, അതെ, ലാഭാണെങ്കിലും നഷ്ടാണെങ്കിലും ഞമ്മളെ മുടക്ക് മുതലിന് പരിക്കുണ്ടാവരുത്. അതല്ലേ അതിനൊരു മര്യാദ? കച്ചവടത്തിലെ മര്യാദ എന്ന് പറയുന്നത് അതിലെ പങ്കാളികൾ മുഴുവൻ ലാഭവും നഷ്ടവും സഹിക്കുക എന്നുള്ളതാ. നിങ്ങളെ മുതൽ നഷ്ടപ്പെടാതിരിക്കാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. 5 ലക്ഷം റുപ്യ എനിക്ക് വായ്പ തരും. അത് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടാവുമ്പോ എന്റെ വീട് വിറ്റിട്ടെങ്കിലും ഞാൻ തിരിച്ചു തരും. പക്ഷേ അതിൽ നമുക്ക് ലാഭമല്ലല്ലോ. നിങ്ങൾക്ക് മുതൽ നഷ്ടപ്പെടുകയും ചെയ്യരുത്, ലാഭം കിട്ടുകയും വേണം അല്ലേ? അതെ. അങ്ങനത്തെ ഒരു സ്ഥാപനം നമ്മുടെ നാട്ടിലുള്ളൂ. ഏതാ അത്? ബാങ്ക്. ബാങ്കോ? അത് പലിശയല്ലേ? അങ്ങനെയും പറയാം, നിങ്ങളുടെ ഭാഷയിൽ ലാഭം എന്നും പറയാം. ഏതായാലും നഷ്ടം ഉണ്ടാവില്ല. ഞാൻ കടയിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു. ഇനിയിപ്പോ നമ്മക്ക് ഒരുമിച്ച് ഇറങ്ങാലോ. ആയിക്കോട്ടെ. പിന്നെ ഞാൻ ആ കാശ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് എത്രയുള്ളത്? ഇത് 5 ലക്ഷം ഉണ്ട്. 3 മക്കളും ഗൾഫിലായതുകൊണ്ട് വേണമെങ്കിൽ ഇനിയും കിട്ടും. പക്ഷേ ലാഭം കൃത്യമായിട്ട് കിട്ടണം. 1 ലക്ഷത്തിന് മാസത്തിൽ കൃത്യമായിട്ട് 2000 രൂപ വെച്ച് തരും. മാസത്തിൽ 2000 × 10 5 ലക്ഷത്തിന് 10,000 രൂപ പോരെ? ഓ മതി. ശതമാനം നോക്കുകയാണെങ്കിൽ 24% നിങ്ങൾക്ക് കിട്ടുന്ന ലാഭം. ഒറ്റ കൊല്ലം കൊണ്ട് 1,20,000 രൂപ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. ഇതിന്റെ ഗുണം നിങ്ങൾ മറ്റുള്ളവർ കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കണം. അല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ. ബിസിനസ് അഥവാ നഷ്ടത്തിലായാൽ 5 ലക്ഷം തിരിച്ചു കിട്ടൂലേ? എന്റെ ബിസിനസ്സിലെ നഷ്ടമെന്നൊരു സംഗതിയേ വരുന്നില്ല. അങ്ങനെയാണ് അതിന്റെ ഓരോ പോയിന്റ്സും ഞാൻ കൈകാര്യം ചെയ്യുന്നത്. ഇനി അഥവാ നഷ്ടം വന്നാലും നിങ്ങളുടെ കാശ് ഞാൻ തിരിച്ചു തന്നിരിക്കും. നിങ്ങൾ എന്തിനാ ബേജാറാവുന്നു? അതിനുള്ള രേഖ എന്തിരുന്നില്ലേ? ബേജാറുണ്ടല്ല, ഒരു മനസമാധാനത്തിന് വേണ്ടി ചോദിച്ചേ ഉള്ളൂ. നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോ. ഈ 5 ലക്ഷം തന്നതിന്റെ രേഖ നിങ്ങളെ കയ്യിലുള്ളിടത്തോളം കാലം നിങ്ങളോട് ഒരു നയാ പൈസ നഷ്ടപ്പെടൂല. അത് മതി. എന്നാ ശരി. ഒരു പ്രത്യേക കാര്യം, ഞാൻ ഈ കാശ് ഇവിടെ കൊണ്ടെത്തുന്ന കാര്യം പുറത്താരും അറിയത്, നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. എന്റെ വായിലൂടെ ഇത് മറ്റൊരാളും അറിയില്ല. അത് മതി. ശരി.